ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടക്കിൽ എൻ്റെ സ്ഥലം കടക്കിലാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് കൊല്ലം ജില്ലയിലെ കടക്കിൽ എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് ഞാൻ താമസിക്കുന്നത് ഇന്നലെ ഒരു സന്ദേശം പരക്കുന്നതായിട്ട് അതായത് നമ്മുടെ കേരളത്തിലല്ലെങ്കിൽ മലയാളികളുടെ എല്ലാവരുടെയും വാട്സാപ്പിൽ ഒരു പക്ഷേ എത്തിയിട്ടുള്ളൊരു സന്ദേശമായിരുന്നു നമ്മുടെ കൊല്ലം ജില്ലയിലെ കടക്കൽ അഞ്ചൽ പുനലൂര് അതുപോലെ തന്നെ ചിതറ മുതലായിട്ടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നൂറ് വയസ്സിൽ കൂടുതൽ ആയുസ് കിട്ടുന്നു എന്നുള്ള രീതിയിലേക്കുള്ളൊരു വാർത്ത അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വാർത്ത നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് വായിക്കാം കാരണം ആ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് എന്ന് നിങ്ങളെ ഒന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം ഒരു കടക്കൽക്കാരൻ എന്ന നിലയിൽ ഒന്ന് അതിൻ്റെ ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെതിരെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് അതിൽ എന്താണുള്ള ഫാക്റ്റുകളെന്ന് എല്ലാവരോടും പറയാറുമുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വാർത്ത എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുക നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൊല്ലം ജില്ലയിലെ അഞ്ചൽ ചടയമംഗലം ഇട്ടിവ കടയ്ക്കൽ പഞ്ചായത്തുകളിൽ കാലാവസ്ഥ പോലെ ലോകത്തിൻ്റെ ഒരു കോണിലും കാലാവസ്ഥയില്ല കൊല്ലം ജില്ലയിലെ ഈ പഞ്ചായത്തുകളിലെ ആയൂർ മഞ്ഞപ്പാറ കോട്ടുകൽ വയല ചണ്ണപ്പേട്ട ആനക്കുളം കരിഗോൺ ആലയിറ വിളക്കുപാറ ചിതറ കുറ്റിക്കാട് കുറ്റിക്കാട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു ഒന്നര ഒരു കിലോമീറ്റർ അത്ര കഷ്ടിച്ചത്ര ദൂരമുള്ള സ്ഥലമാണ് കേട്ടോ എന്നീ പ്രദേശങ്ങളിൽ കാല കാലാവസ്ഥ മനുഷ്യൻ്റെ എല്ലുകളെയും ശ്വാസകോശങ്ങളെയും എപ്പോഴും ബലപ്പെടുത്തുന്നു ശരീരത്തിലുടനീളം വേഗത്തിൽ പ്രചരിക്കുന്ന ഹൃ ഹൃദയരക്തത്തെ നേർത്തതാക്കുന്നു മരുന്നില്ലാത്ത രണ്ടു മാസം കൊല്ലം ജില്ലയിലെ ഈ പഞ്ചായത്തുകളിൽ താമസിച്ചാൽ ക്ഷയരോഗം ആസ്മ തുടങ്ങിയ രോഗങ്ങൾ മാറ്റാനുള്ള കഴിവ് ഇവിടുത്തെ കാലാവസ്ഥയ്ക്കുണ്ട് കൊല്ലം ജില്ലയിലെ മലയോര പ്രദേശത്തിന് മണ്ണിലും വെള്ളത്തിലും കാലാവസ്ഥയിലും ഈ ഗുണമുണ്ട് ശുദ്ധമായ ഓക്സിജൻ ഇവിടെ കാണപ്പെടുന്നു ഇത് മനുഷ്യ ശരീരത്തെ രോഗങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നു വിദേശികൾക്കും കൊല്ലം ജില്ലയിലെ ചടയമംഗലം ഇട്ടിവ അഞ്ചൽ കടയ്ക്കൽ എൻ്റെ എൻ്റെ സ്വന്തം പഞ്ചായത്ത് കടയ്ക്കൽ പഞ്ചായത്തുകളിൽ താമസിക്കാൻ ആഗ്രഹമുണ്ട് വിദേശികൾ സ്ഥലങ്ങൾ വാങ്ങുന്നു കഴിഞ്ഞ വർഷം ജില്ലയിൽ വന്നുപോയ വിദേശികളുടെ എണ്ണം മുപ്പത് ലക്ഷമായിരുന്നു മൂന്നാല് മാസത്തോളം ഇവിടെ താമസിച്ചു ചിലർ വിദേശികൾ ഒരു സ്ഥലവും സന്ദർശിക്കാതെ കൊല്ലം ജില്ലയിലെ ഈ പഞ്ചായത്തുകളിലെ ചില വീടുകളിൽ വിശ്രമിക്കുകയായിരുന്നു അസുഖങ്ങൾ ഇല്ലാതെ ഇവർ വിദേശത്തേക്ക് മടങ്ങി ഒരു വർഷത്തിൽ ആറുമാസം തുടർച്ചയായി കൊല്ലം ജില്ലയിലെ ഈ പ്രദേശങ്ങളിൽ തങ്ങുന്നത് ഒരാളുടെ ശരാശരി പ്രായം വർദ്ധിക്കുകയും രോഗങ്ങളിൽ നിന്നും മുക്തി നേടുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു എൻ വാർത്ത അപ്ഡേറ്റ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ജില്ല കൊല്ലം ജില്ലയാണ് അതിൽ തന്നെ ഈ പ്രദേശങ്ങളാണ് കേരളത്തിലെ ഏറ്റവും മനോഹരമായ ജില്ല എന്നുള്ള രീതിയിലുള്ള ന്യൂസ് അതായത് ഇതാണ് വാട്സാപ്പിൽ പ്രചരിച്ച സന്ദേശം അപ്പം ഇതിൻ്റെ എൻ്റെ സ്വന്തം സ്ഥലമായത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫാക്ട് നമ്മളൊന്നന്വേഷിക്കേണ്ടേ കാരണം ഞാൻ ജനിച്ചത് മുതൽ അതായത് ജനിച്ച് ഈ പ്രായം വരെ ഞാൻ താമസിച്ച സ്ഥലമാണ് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ അപ്പോൾ നമ്മുടെ സ്വന്തം പറ്റി ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ അന്വേഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറയാം ഈ പറയുന്ന വാർത്ത എൻ ഡി ടി വിയുടെ പേരിൽ ബി ബി സി ന്യൂസിൻ്റെ പേരിൽ അതുപോലെ വിദേശ പത്രമാധ്യമങ്ങളുടെ പേരിൽ ഒരുപാട് സ്റ്റഡീസ് നടത്തി അതിനുശേഷം സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് എന്നുള്ള രീതിയിൽ വാട്സാപ്പ് സന്ദേശം നമ്മുടെ എല്ലാവരുടെയും ഫോണുകളിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ കാണുന്ന ഈ സ്ഥലങ്ങളിൽ വിദേശികളൊന്നും താമസിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ക്ഷയരോഗമൊന്നും മരിക്കാത്തവരായിട്ടോ ആസ്മ അലർജി മുതലായിട്ടുള്ള പ്രശ്നങ്ങളോ ഇവിടെയൊക്കെ ഓർത്തോയുടെ സ്ഥലത്താണെങ്കിൽ ക്യൂ നിന്നിട്ടാണ് ഓർത്തോ ഡോക്ടർമാരെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ നിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊന്നും സത്യമല്ല കാരണം കേരളത്തിൽ ഇത്തരം പടി പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഓരോ പഠനങ്ങൾ നടത്തുന്ന കേരളത്തിൻ്റെ പഠനങ്ങൾ നടത്തുന്ന ഗവേഷകർ പറയുന്ന ഇത്തരത്തിൽ ഒരു പ്രദേശത്തെക്കുറിച്ചും അവിടുത്തെ ആരോഗ്യ സംബന്ധമായ നില അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് ആരോഗ്യം കൂടുമോ കുറയുമോ എന്നുള്ള രീതിയിൽ യാതൊരുവിധ പഠനങ്ങളും ഇതുവരെയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത് പല വിദേശ മാധ്യമങ്ങളുടെ പേരിലൊക്കെ നമ്മുടെ നാട്ടിലും എല്ലാ സ്ഥലത്തും ഇത് പ്രചരിക്കുന്നുണ്ട് ഇതൊരു കുപ്രചരണം മാത്രമാണ് എല്ലാ ഭൂപ്രദേശങ്ങളിലും ഉണ്ടാകുന്ന പോലെ തന്നെയുള്ള എല്ലാ രോഗങ്ങളും ഈ നാട്ടിലും ഉണ്ടാകാറുണ്ട് ഒരു പക്ഷേ ഇതൊരു റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഒരു മെസ്സേജ് ആയിരിക്കാം ഇല്ലെങ്കിൽ ഈ സ്ഥലത്തെ ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് ആകാനാണ് സാധ്യത ഇതിൻ്റെ അകത്ത് യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഈ ഏരിയയിൽ വിദേശികൾ വന്ന് താ വീടുകൾ വാടകയ്ക്ക് എടുത്ത് സ്ഥലം വാങ്ങുന്നതായിട്ട് എൻ്റെ അറിവിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഇടയ്ക്കൊക്കെ വിദേശികൾ വരാറുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ തൊട്ടടുത്താണ് പൊന്മുടി വരുന്നുണ്ട് തെമ്മല എക്കോ ടൂറിസം ഈ വഴി കൂടെ പോയാലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്താണ് ചടയമംഗലം ജഡായുപാറ ഇവിടെ നിന്ന് കടക്കിൽ നിന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് അകത്ത് മാത്രമാണ് ദൂരം ഉള്ളത് അപ്പോൾ പിന്നെ നമ്മുടെ കൊട്ടാരക്കര ഗണപതി ടെമ്പിൾ അപ്പോൾ അങ്ങനെയുള്ള ചില അട്രാക്റ്റീവായിട്ടുള്ള പ്ലേ പ്ലേസസ് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ കുറച്ച് പേരൊക്കെ വരുന്നുണ്ടായിരിക്കാം ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് കിടന്ന് തള്ളി മറിച്ച് ഇവിടെയും ഇവിടെ വന്ന് കയറുന്ന ഒരു സ്ഥലമൊന്നുമല്ല സാധാരണ വളരെ നാട്ടും പ്രദേശമാണ് ഇവിടെ അത്യാവശ്യം എല്ലാവരും നോർമലായിട്ടുള്ള ആരോഗ്യത്തോടു കൂടി കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ജീവിക്കുന്നതുപോലെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് മാത്രം പറയുകയാണ് ഈ വാർത്ത കണ്ട് ഇവിടേക്ക് സ്ഥലം വാങ്ങാനായിട്ട് ആരും ഓടി വരേണ്ട കാര്യം എന്തും ഇല്ല ഇത് നോർമലായിട്ടുള്ള സ്ഥലമാണ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പഠനങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല എന്നതാണ് സത്യം അപ്പോൾ ഇത്തരത്തിലുള്ള ഫേക്ക് ന്യൂസുകൾ പരമാവധി ഷെയർ ചെയ്യാതിരിക്കുക ഇതിലൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല എവിടെയാണോ നമ്മൾ സ്ഥലം വാങ്ങി എവിടെയാണോ താമസിക്കുന്നത് അവിടെ മനസ്സമാധാനവും നല്ല ആരോഗ്യത്തോടു കൂടി വളരെ സത്യസന്ധമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഏത് ഭാഗത്തായാലും നമുക്ക് ആരോഗ്യപ്രദമായിട്ടുള്ള ആഹാരവും കഴിച്ച് പ്രത്യേകിച്ച് കെമിക്കൽ അടങ്ങിയ ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ വളരെ സമാധാനത്തോടുകൂടി നമുക്ക് എല്ലാവർക്കും കേരളത്തിലല്ല ഇന്ത്യയിലല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് ഇതുപോലെ തന്നെ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്താണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ